ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വലിയ രീതിക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആശാപവർ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ രീതിക്ക് വരെ ചെയ്യുന്നവർക്കും സോളാർ ചെയ്യാം. അപ്പോൾ എനിക്ക് വീഡിയോസ് പല ചോദിക്കാറുണ്ട്, ചെറിയ രീതിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് നമുക്ക് ഈ 34,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എത്ര രൂപ അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റും? കറന്റ് കൺട്രോളിംഗ് നന്നായിട്ട് ആശാപവറിന്റെ സിസ്റ്റം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ബാറ്ററി കമ്പനികളുടെ മുകളിൽ നിങ്ങളെ സാധനം വെച്ചതിന് ശേഷം അപ്പോ നമുക്ക് ഈ പ്രൊഡക്റ്റുകളെ പറ്റി ഒന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇത് നമുക്ക് നമ്മുടെ പ്രോ വേർഷൻ വരുന്നതാണ്. പ്രോ വേർഷൻ ആക്ച്വലി സൂര്യ 60 നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ്. നോർത്തിലേക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും ഇത് നമ്മൾ തുറന്നു വെക്കുന്ന ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ഇത് എന്തുകൊണ്ടാണ് ഇതിന് വില വരുന്നത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ഒന്നും ഒളിക്കാനും മറിക്കാനും ഒന്നുമില്ല. ഇനി മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞത് ഓഫ് ഗ്രിഡ് ആൻഡ് ഹൈബ്രിഡ് എന്നുള്ള സെഗ്മെന്റിലേക്കാണ്. കാരണം ഇപ്പൊ ഹലോ എവരിവൺ, സോളാർകാർഡ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൃപ റിന്യൂവൽ എന്റർപ്രണേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വം നടത്തുന്ന ഒരു എക്സ്പോയിലാണ്. അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇന്ന് ആശാപവറിന്റെ സാരഥി മിസ്റ്റർ ദിൽഷദ് നമ്മളോടൊപ്പം ചേരുകയാണ്. ദിൽഷദ്, അപ്പോൾ ആശാപവർ എന്ന് പറയുന്നത് മലപ്പുറം ബേസ്ഡ് ആയിട്ട്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെന്നില്ല, മലപ്പുറം ബേസ്ഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പവർ ഇലക്ട്രോണിക് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ദിൽഷദ്, എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ? യെസ്, നമ്മള് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 7 വർഷമായി പിന്നെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത. നമ്മളെ എന്റെ ഫാദറും അങ്കിളൊക്കെ ഓൾറെഡി ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ പോലെ ഡിഷാൻഡിന അങ്ങനെ ഓരോ കാലഘട്ടത്തിന്റെ വെച്ചിട്ട് വന്നു. നമ്മളൊരു 7 വർഷമായിട്ടാണ് ആശാപവർ എന്നുള്ള ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദൈവം സഹായിച്ചിപ്പോ ഓൾ ഇന്ത്യ. ഞാൻ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് കണ്ടത് ഇവിടെ ഒരു ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് അവിടെ മാപ്പ് ചെയ്യാത്ത ഏരിയാസ് ഇല്ല. ഇതെങ്ങനെ സാധിക്കുന്നു? കാശ്മീർ വരെ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടു. അത് ശരിക്കും പറയുകയാണെങ്കിൽ 2017 ആ ടൈമിൽ നമ്മളിതൊരു ബിസിനസ് ആയി തുടങ്ങിയ സമയത്ത് ഏതൊരു ഇൻക്യുബേഷൻ MPPT ചാർജസിന്റെ പ്രോട്ടോടൈപ്പിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ച കാര്യം, ഈ പ്രോഡക്റ്റ് എന്റെ മേശപ്പുറത്ത് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആംബിയർ ആണ് ഈ MPPT ചാർജർ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ആ പ്രോഡക്റ്റ് അത് ഏറ്റവും മാർക്കറ്റിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യണം, പല ടെറൈനിൽ അത് പോണം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു ബ്രാൻഡിങ് തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ ഓൾവേസ് നമ്മളൊരു പ്രോഡക്റ്റ് ഏതൊരാളെയും പോലെ മാക്സിമം സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഉപകാരപ്രദമാവണം, മാക്സിമം സ്ഥലത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യിക്കണം. അപ്പം നമ്മൾ കാശ്മീർ കൊടുത്തു, രാജസ്ഥാനിൽ കൊടുത്തു, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ ഇൻപുട്സും ഫീഡ്ബാക്സും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. എടുത്ത് ആ സമയം മുതൽ എടുക്കുന്നുണ്ട്. എടുത്ത് അതിങ്ങനെ ഇംപ്രൊവൈസായി ഇപ്പൊ എന്താ പറയാ, ഓൾമോസ്റ്റ് ഇപ്പൊ ഒന്നും ചെയ്യാം. ഓഫ് കോഴ്സ് ഉണ്ടാവാം. എന്നെ വളരെ അത്ഭുതപ്പെടുന്നത് കഴിഞ്ഞ 6 ആയി ഡൽഹിയിൽ നടന്ന സമയത്ത് നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്നല്ല, നമുക്ക് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ വീഡിയോയോട് താഴെ പലരും കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആശാപവർ എന്ന് കാര്യം പലർക്കും അറിയായിരുന്നു. അപ്പോൾ അവിടെ വരെ ഒരു വളർച്ച എത്താൻ സാധിച്ചത് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വലിയ രീതിക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആശാപവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എന്തൊക്കെ പ്രൊഡക്റ്റ് റേഞ്ചിലാണ് ആശാപവർ ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദൃശ്യപ്പോൾ ഇത് എല്ലാ വീട്ടിലും സോളാർ. ഇതിപ്പോൾ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ്, എല്ലാവർക്കും സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത്. ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ രീതിക്ക് വരെ ചെയ്യുന്നവർക്കും സോളാർ ചെയ്യാം. അപ്പോൾ എനിക്ക് വീഡിയോസ് പല ചോദിക്കാറുണ്ട്, ചെറിയ രീതിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് നമുക്ക് നമ്മളൊരു നമ്മളെ MPPT ചാർജറിന്റെ ബേസിക് ആയിട്ട് ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ ഇപ്പോൾ ഒരുപാട് ഇൻവെർട്ടേഴ്സും ബാറ്ററീസും ഉണ്ട്, നമ്മളൊക്കെ പല മിക്കവാറും വീടുകളിലുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ഉള്ള വീടുകളിലെ ആളുകൾക്ക് ഈ പകൽ സമയത്ത് ഉപയോഗം, ഇപ്പോൾ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട് പകൽ സമയത്താണ് ഉപയോഗമെങ്കിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സോളാർ പാനലും ഒരു MPPT ചാർജറും വെച്ച് കഴിഞ്ഞാൽ MPPT ചാർജർ ഏറ്റവും നല്ല ചാർജറാണോ? കാര്യം ഇത് നമ്മൾ വീട്ടിലെ ബാറ്ററിനെയാണ് ഇതുവഴി നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെർട്ടറിന് ചാർജ് ചെയ്യുന്ന പോലെയല്ല, ചെറിയ ആംബിയറിലല്ല അത് ചെയ്യുന്നത്, വലിയ ആംബിയറിൽ മാക്സിമം നമുക്ക് യൂസ് ചെയ്യണം, അതാണ് അതിൻ്റെ പർപ്പസ്. അതിനൊരു കൃത്യമായ അൽഗോരിതത്തിൽ ആ ബാറ്ററിയിലേക്ക് നമ്മൾ ചാർജ് കൊടുത്താൽ ആ ബാറ്ററിക്ക് യാതൊന്നും സംഭവിക്കില്ല. പകൽ സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നതും കൂടിയെങ്കിൽ വളരെ വൃത്തിയായിട്ട് ആ ബാറ്ററിയുടെ കെമിസ്ട്രി യാതൊരു രീതിയിലും ബാധിക്കാതെ, നമ്മൾ പറയും ഈ മൾട്ടി സ്റ്റേജ് ചാർജിങ് അതിനൊരു അൽഗോരിതം ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ട്രൂ 4-സ്റ്റേജ് ചാർജിങ് എന്നാ പറയാം. അപ്പം 4-സ്റ്റേജ് ചാർജിങ് എന്നൊക്കെ പലരും ക്ലെയിം ചെയ്ത് ഈ മാർക്കറ്റിനെ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്നും നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ട്. കാര്യം നമുക്ക് തരുന്ന സമയത്ത് ഒരുപാട് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു, പല ചാർജേഴ്സ് ഒക്കെ അവർ മാറ്റി നമ്മളെ ചാർജ് ചെയ്ത് വെച്ചു. അതിനുശേഷം നല്ല റിസൾട്ടാണ്. കാര്യം ആ ബാറ്ററി റിവൈവ് ആവുന്നതും അതിനെ ഡീപ്പ് ഡിസ്ചാർജ് ആക്കി കൊല്ലുന്നതും അതാണ് അതിലൊരു സങ്കടമുള്ള കാര്യം. ആ ഒരു പാർട്ട് ക്ലിയർ ആണെങ്കിൽ ഏതൊരു ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാം, സോളാറിലേക്ക്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ പാനൽ കൊടുക്കണം. നല്ല ഉപയോഗം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പാനൽ, അല്ലാതെ ഒരു പാനൽ വെച്ചിട്ട്
നമ്മളെല്ലാം നടത്തണം എന്ന് വിചാരിക്കും. അത് നമുക്കൊരു ധാരണ ആ ക്ലയന്റ് ആ ലൈറ്റ് ലോഡുകൾ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ 1 kV ഒരു ലൈറ്റ് പോയിന്റുകൾ ലൈറ്റ് ലോഡുകൾ ഫാൻ ടിവി ആ ഒരു 1 kV ഇൻവെർട്ടർ ലോഡുന്ന സത്യാവശ്യം അത് വളരെ വൃത്തിയായിട്ട് അത് ഒരു മിനിമം സംഗതി. അത് തന്നെ നമ്മളിപ്പോ ഒരു പാനലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ശരിക്കും ഒരു വൈകുന്നേരം വരെ ഇത് എല്ലാം ഓട്ടോമാറ്റിക് ആണ്, അങ്ങോട്ട് തിരിച്ച് കെഎസ്ഇബിയിലേക്ക് മാറുന്നത് എല്ലാം ഓട്ടോമാറ്റിക് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മളെല്ലാം കൂടെ ഊറ്റി വലിച്ച് ചെയ്യണം എന്നുള്ളതിനേക്കാളും അത് കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആ വീട്ടുകാരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല. പിന്നെ കടകൾ, അപ്പൊ നമുക്ക് ഒരു ബാറ്ററി നല്ല 2 battery അതിൽ എത്ര 8 battery വരെ ഉള്ള സിസ്റ്റങ്ങൾക്ക് നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്. ആ കടകളിൽ എന്ന് പറഞ്ഞാൽ 7 to 8 ആകുമ്പോഴേക്കും ആൾ കടക്കാരൻ അടച്ചിട്ട് പോയി, മാക്സിമം ഒരു 10 മണിയാണ്. അപ്പൊ ഈ ബാക്കപ്പിൽ നിന്ന് നല്ലത് എടുക്കുന്നത് സൂര്യപ്രകാശിൽ നിന്ന് വരുന്ന എനർജീനെ നമ്മൾ നേരെ യൂസ് ചെയ്യാം, അതിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു നല്ല പ്രോജക്റ്റ്. ഈ 34,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു ദിവസം നമുക്ക് എത്ര യൂണിറ്റ്, ഇപ്പോൾ എനിക്ക് പറയാം നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് പലർക്കും അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നു എത്ര രൂപ അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങളുടെ പാർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ചാർജറാണ്. അപ്പം നമ്മൾ നമ്മുടെ ഡീലർമാരുമായിട്ട് സംസാരിച്ചപ്പം അവർ ഹാഫ് കട്ട് മോണോപ്പർക്ക് സോളാർ പാനൽ കൊടുക്കാം. അപ്പം പല ആളുകളും പല രീതിയിലാണ് പക്ഷേ 30 to 35,000 ആണ് ഏകദേശം ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇപ്പം ചെറിയ വേരിയേഷൻ അപ്പ് ആൻഡ് ഡൗണിൽ വരും, എന്നാലും 35 മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എല്ലാ ഡീലേഴ്സിൻ്റെ അടുത്തും ഞാൻ കണ്ടിന്യൂ ചെയ്തപ്പോൾ. അപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്ക് 550 W ഏറ്റവും കുറഞ്ഞത് 550 W ഒരു ഹാഫ് കട്ട് മോണോപ്പർക്ക് പാനൽ, ആഷാപോറിൻ്റെ നോവ 50 എന്ന് പറഞ്ഞിട്ടുള്ള MPPT ചാർജ്, അല്ലെങ്കിൽ സൂര്യ 50 എന്നുള്ള പക്ഷേ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡേഷന് താല്പര്യമുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ അദ്ദേഹം സൂര്യ 50 സൂര്യ 60 അപ്പോൾ പിന്നീട് ഒരു പാനലോട് ആഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ചെയ്യാം. ഞാനിത് പല ബ്രൗഷേഴ്സും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കറന്റ് കൺട്രോളിംഗ് നന്നായിട്ട് ആഷാപോറിൻ്റെ സിസ്റ്റം ചെയ്യുന്നുണ്ട് അല്ലേ. പല മാർക്കറ്റിലുള്ള പല MPPT ബ്രാൻഡുകൾ അത് ക്ലെയിം ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ അറിവിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അല്ലാതെ ഞങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു ബാറ്ററിക്ക് റിസീവ് ചെയ്യുന്നതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഈ പാറ്റേൺ ആ പാറ്റേണിന് ഇന്റർപ്രീറ്റ് ചെയ്താൽ ബാറ്ററി ഡാമേജ് ആവും. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സക്സസ്. സ്പെഷ്യൽ അപ്പൊ ഈ ബാറ്ററി കമ്പനിക്കാർക്കൊക്കെ മുമ്പ് MPPT എന്ന് പറയുന്നത് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഈ ഒരു കേസ് വന്നതിന് ശേഷം ഭയങ്കര ഒരുപാട് ബാറ്ററി കമ്പനികളുണ്ട് നിങ്ങളെ സാധനം വെച്ചതിന് ശേഷം. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്റ്റുകളെ പറ്റി ഒന്ന് പറയുന്നത് ഇത് ആക്ച്വലി നോവ 50 എന്ന് പറഞ്ഞ ബേസ് മോഡലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മോഡലാണ്. അപ്പൊ നോവ 50 നമുക്ക് 12-24 രണ്ടും അതിനകത്ത് കൊടുക്കാം. പക്ഷെ ഇത് ബേസിക്കലി 12 volt ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാര്യം ഇതിന് VOC ഒക്കെ 60 volt ഒക്കെയാണ് നമ്മൾ ഇതിന് ചെയ്തത്. കാര്യം ഒരു തുടക്കക്കാരന് ഏറ്റവും നന്നായിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫ്യൂച്ചർ അപ്ഗ്രേഡേഷൻ പ്ലാനുള്ള ആളുകൾക്ക് എപ്പോഴും സൂര്യ 60 സൂര്യ 50 ആയിരിക്കും 12-24 നല്ലത്. പിന്നെ അത് കൂടാണ്ട് പിന്നീട് ഇത് നമുക്ക് നമ്മുടെ പ്രോ വേർഷൻ വരുന്നതാണ്. പ്രോ വേർഷൻ ആക്ച്വലി ഇപ്പം ഓൾറെഡി കൊടുത്തു തുടങ്ങി. ഇപ്പം വിത്തൗട്ട് ബ്ലൂടൂത്ത് ആണ് കൊടുക്കുന്നത്, ബ്ലൂടൂത്ത് വൈഫൈ കണക്ട്. പലരും ചോദിക്കാറുണ്ട് കാര്യം ഈ MPPT വെച്ചിട്ട്. ഇപ്പൊ എന്റെ അടുത്തും കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിൽ ഇപ്പോൾ എല്ലാവരും ഓൺ ഗ്രിഡിന്റെ ഇത്രയും ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് MPPTയിലേക്ക് വരുമോ എന്നുള്ളത്. എന്തായാലും വരും. ഞങ്ങളത് സത്യം പറയുകയാണെങ്കിൽ മുമ്പേ കഴിഞ്ഞ എക്സ്പോനത് ലോഞ്ച് ചെയ്തിരുന്നു. മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു പെയിൻ ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഇറക്കാൻ പറ്റാതിരുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം അതിന്റെ ആ സെർവർ മെയിൻ്റെനൻസ് ചാലഞ്ചസ്, പിന്നെ ആളുകൾക്ക് ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് ഒരുവിധം ഞങ്ങളിപ്പോൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഏപ്രിലോട് കൂടിയിട്ട് നമ്മളൊരു വേനൽക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളത് ചെറിയൊരു പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. അത് വേണ്ടവർക്ക് അത് ചൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് പലരും ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും പലരും വിദേശത്തൊക്കെയാണ്. അവർക്ക് 50% ആൾക്കാർ കസ്റ്റമേഴ്സ് അവർക്കൊക്കെ ഇതൊന്ന് മോണിറ്റർ ചെയ്യണം, ഒരാളെ വിട്ട് നോക്കുന്നതിനേക്കാളും തീർച്ചയായും നമ്മള് 100% നമ്മൾ ചെയ്യും. ബാക്കിയുള്ള മോഡൽസ് ഒക്കെ വരുന്നത് പിന്നെ നമുക്ക് ഈ ഇതാണ്. പിന്നീട് ഇപ്പം ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ല പ്രൊവിഷൻ ആണ്. പിന്നീട് ഇത് നമുക്ക് സൂര്യ 60 ക്യാബിനറ്റ് ആണ് വരുന്നത്. അപ്പൊ സൂര്യ 60 നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ്. നോർത്തിലേക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പോകുന്ന 24 volt സിസ്റ്റത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ കടകളിലേക്ക് 550 W ഹാഫ് കട്ട് മോണോപ്പർക്ക് 3 panel, ഇതിൽ 3 സീരീസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല. 165 volt ഇപ്പം ഹാഫ് കട്ട് മോണോപ്പർക്ക് മാക്സിമം ഉള്ളു. 3 നമുക്ക് ഈസി ആയിട്ട് സീരീസ് ചെയ്യാം. അപ്പൊ ഏർലി മോർണിംഗ് ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട്, ഈ ലേറ്റ് ഈവനിങ് വരെ പ്രൊഡക്ഷൻ കിട്ടും. അതാണ് സൂര്യ 60 ഒരു തുടങ്ങിയിട്ട് പിന്നെ നമ്മളെ ഇൻവെർട്ടേഴ്സ് സോളാർ എല്ലാം എല്ലാം. ഇപ്പൊ ഇത് കഴിഞ്ഞ വർഷമാണ് ഈ പറഞ്ഞ ഡൽഹിയിലെ REA വെച്ചിട്ടായിരുന്നു. 2022 REA ഞങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ വെച്ചിട്ടായിരുന്നു ഇതിന്റെ ലോഞ്ച്. ഇപ്പം നന്നായിട്ട് മാർക്കറ്റിൽ പോകുന്നു. പ്രൈസ് ഇച്ചിരി കൂടുതലാണ് സ്വാഭാവികമായിട്ടും, ഞങ്ങൾക്ക് അത്ര എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം
അല്ല, ഇത് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ അവിടുന്ന് മാറി മുതൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാര്യം എന്താ വെച്ചാൽ ഈ പ്രൈസിന്റെ കൺസേൺ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇതിന് വില വരുന്നത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ഒന്നും ഒളിക്കാനും മറിക്കാനും ഒന്നും ഇല്ല. പല ബ്രാൻഡുകളും സീൽ ചെയ്തിട്ട് ഇങ്ങനെ തുറന്നാൽ ഭയങ്കര കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പലതിന്റെയും എല്ലാതിന്റെയും അല്ല, പലതിന്റെയും അകത്ത് നോക്കിയാൽ ശോകമായിരിക്കും. കാര്യം പറഞ്ഞ പോലെ പക്ഷെ നല്ല ഇതായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, വേറെ പോളിസി കൊണ്ട് ഉള്ളവരുണ്ട്. പക്ഷെ ഇത് നമ്മൾ തുറന്നു വെക്കുന്ന ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ഇപ്പൊ 70 മൈക്രോൺ ആണ് നമ്മളെ PCB കൾ. സുനോന്റെ ഫാൻ ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്കോസിന്റെ കപ്പാസിറ്റേഴ്സ് ആണ്, എല്ലാം ഹൈ ബ്രാൻഡ് കമ്പോണൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളത്, പിന്നെ ഡിസൈൻ എന്താണെന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ IGBT MPPT ചാർജർ ആണ്. 20 ബാറ്ററിയുടെ ഉള്ള വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. 20 ബാറ്ററി വരെ ഉള്ളത് ഞങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്. ഇനി മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞത് ഓഫ് ഗ്രിഡ് ആൻഡ് ഹൈബ്രിഡ് എന്നുള്ള സെഗ്മെന്റിലേക്കാണ്. കാര്യം വെച്ചാൽ ഇപ്പൊ ഓൺ ഗ്രിഡിന്റെ ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് വളരെ വൈകാതെ എത്തും. കാര്യം നമുക്ക് ബാക്കപ്പിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഇൻവെർട്ടർ കൺവേർട്ട് ചെയ്യുന്ന മുതൽ ഒരു PCU ലെവൽ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം വരെ നമുക്ക് എന്തായാലും പോകേണ്ടി വരും. കാര്യം നമുക്ക് ബാക്കപ്പ് ഇല്ലാതെ നമുക്ക് നടക്കില്ല. UKയിലൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തോട് സംസാരിക്കുമ്പോൾ എനർജി ചാർജ് അവിടെ ഡിഫറെന്റ് ആണ്. ലൈക്ക് അവരുടെ പീക്ക് അവേഴ്സിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യും, എന്നിട്ട് ഡേ ടൈമിൽ അത് അവർ ചാർജ് ചെയ്യും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊന്നും വരാൻ വളരെ താമസമില്ല. യെസ്, അപ്പോ ലുഷൽ ബ്രോ കണ്ടതിൽ വളരെ സന്തോഷം. നമ്മൾ കുറെ നാളായി, കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അന്ന് നിങ്ങൾ അവിടെ വന്നു എന്ന് പറഞ്ഞപ്പോഴേ ആരെയിൽ വന്നു എന്ന് പറഞ്ഞപ്പോ അയ്യോ നമ്മളെ സ്റ്റാള് മിസ്സായി. പക്ഷെ ആരെയിൽ കണ്ടു തീർക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു. അപ്പോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.